കാസർഗോഡ് പടന്നക്കാട് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ പ്രതിക്കെതിരെ നാട്ടുകാരുടെ രോഷം. തെളിവെടുപ്പിനിടെ പ്രതി പി എ സലീമിനെ ആക്രമിക്കാൻ നാട്ടുകാർ ശ്രമിച്ചു. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഏറെ തിരച്ചിലിന് ഒടുവിലാണ് ഈ അക്രമിയെ, ഈ ക്രിമിനലിനെ പോലീസ് സംഘത്തിന് പിടികൂടാൻ കഴിഞ്ഞത്. കഴിഞ്ഞ ദിവസമാണ് ഇയാളെ ഹൈദരാബാദിൽ നിന്ന് പിടികൂടിയത്. കുടക് സ്വദേശിയാണ്. രാത്രിയിൽ മോഷണത്തിനായി വീട്ടിലെത്തി അതിനിടയിലാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുകയും സമീപത്തെ കാട്ടിൽ ഉപേക്ഷിക്കുകയും ചെയ്ത് കടന്നു കളഞ്ഞത്. അയാളെ തെളിവെടുപ്പിനായി എത്തിക്കുമ്പോഴാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് വലിയ രോഷപ്രകടനം ഉണ്ടായി. അയാളെ ആക്രമിക്കാൻ ശ്രമിച്ചു. സ്വാഭാവികമായ പ്രതികരണം നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് അവിടെ ഉണ്ടായി. സാരംഗാണ് വിവരങ്ങളുമായി ചെയ്യുന്നത്. സാരംഗ്, തെളിവെടുപ്പ് പൂർത്തീകരിച്ച് ഇയാളെ തിരികെ കൊണ്ടുപോകാൻ കഴിഞ്ഞോ? രതീഷ്, ഇന്ന് രാവിലെ 10 ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷനിൽ നിന്നും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം തുടങ്ങിയത്. ആദ്യഘട്ടത്തിൽ തന്നെ കുറച്ച് പോലീസുകാരെത്തി സംഭവ സ്ഥലത്തെത്തി സ്ഥിതിഗതി ഗതികളൊക്കെ തന്നെ നിയന്ത്രിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും തന്നെ ഫലപ്രാപ്തിയിൽ എത്തിയില്ല എന്നതാണ് പിന്നീട് നമ്മൾക്ക് നേരിട്ട് കാണാൻ സാധിക്കുന്നത്. ഇവിടെ എത്തിയ സമയത്ത് പ്രതിയുമായി പോലീസ് സംഘം തെളിവെടുപ്പിന് എത്തിയ പാടെ തന്നെ നാട്ടുകാർ രോഷാകുലരായി ഓടിക്കൂടുന്ന കാഴ്ചയാണ് വ്യാപകമായി കാണാൻ സാധിച്ചത്. പിന്നീട് കുട്ടിയുടെ ബന്ധുക്കളും അതുപോലെ തന്നെ നാട്ടുകാരും ഒക്കെ തന്നെ പ്രതിയെ കയ്യേറ്റം ചെയ്യാനുള്ള ശ്രമങ്ങളുണ്ടായി. വളരെ കുറച്ച് പോലീസുകാർ മാത്രമേ ഉണ്ടായിരുന്നത് കൊണ്ട് നിലവിൽ പോലീസിന് ഇവിടുത്തെ സംഭവ വികാസങ്ങൾ പൂർണ്ണമായി നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിയെ ഇപ്പോൾ അല്പനേരത്തേക്ക് കുറച്ച് അകലേക്ക് മാറ്റി എന്നുള്ള വിവരങ്ങളാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കർണാടകയിലെ കർണാടക സ്വദേശിയായ പ്രതിയാണ് പടന്നക്കാട്ടേക്ക് കൊണ്ടുവന്നത്. അവിടെ വീണ്ടും സ്ഥലത്തേക്ക് കൊണ്ടുപോയി തെളിവെടുപ്പ് പൂർത്തീകരിച്ചു. സാരംഗാണ് കാസർഗോഡ് നിന്ന് ആ വിവരങ്ങൾ നൽകിയത്.